ഹലോ ഗൈസ്, വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജിയാൻഡസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, ഞങ്ങൾ രണ്ടുപേര് വർത്തിങ്ങിലോട്ട് പോവാണ്. ചേട്ടായുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ നേരത്തെ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം പോകുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ചേട്ടയ്ക്ക് രണ്ടാമത്തെ കൊച്ച് വന്ന ശേഷം ഇതുവരെ ഞങ്ങൾ കൊച്ചിനെ കാണാനായിട്ട് പോയിട്ടില്ല. അപ്പോ അതും കൂടി ചേർത്തിട്ടാണ് ഈ പ്രാവശ്യം നമ്മളൊന്ന് പോകുന്നത്. 4 ദിവസമുണ്ട് കേട്ടോ. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്നാണ് നമുക്ക് പോകേണ്ട ദിവസം. ഇന്നൊരു 12 മണിക്കാണ് നമുക്ക് ബസ്. 10 ആകുമ്പോഴത്തേക്കും വർത്തിങ്ങിലെത്തും. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ ഫുൾ ഡേ ഉണ്ട്. സൺഡേ രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. രാവിലെ എന്ന് പറഞ്ഞിരിക്കുന്നത് 4 മണിക്ക് എങ്ങാണ്ടാണ് തിരിച്ചു വരുന്ന ബസ് ഉള്ളത്. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന നാഷണൽ എക്സ്പ്രസ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ മൊത്തം നമ്മൾ പോകുന്ന കാര്യങ്ങളിലുള്ള ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതുവരെ ഞാൻ സത്യം പറഞ്ഞ് പാക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ രാവിലെ 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ രാത്രി മൊത്തം ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ ഒട്ടും ലാഗ് അടിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്റെ കണ്ണ് വയ്യായിരുന്നു എന്നുള്ളത്. ഈ കണ്ണ് ഇപ്പം കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചൊരു ഇതുണ്ട് കേട്ടോ, കുറച്ചൊരു പാടുണ്ട്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ എനിക്ക് വേനയൊന്നുമില്ല. അയ്യോ, ആ ഒരാഴ്ച നല്ല രീതിയിൽ അനുഭവിച്ചു. നല്ല ബൾബ് കത്തിയ പോലെ ആയിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒന്ന് കുറയാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓർത്ത് തന്നെ പൊട്ടത്തില്ലെന്ന് കരുതിയാ ഞാനിരുന്നത്. എന്റെ അടുത്ത് എന്റെ ഒരാള് ഫ്രണ്ട് പറഞ്ഞു, തന്നെ പൊട്ടത്തില്ല, നമ്മൾ തന്നെ പൊട്ടിക്കണമെന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര പേടിയായി. കാരണം എങ്ങനെ പൊട്ടിക്കണമെന്നുള്ളത് അറിയത്തില്ല. പിന്നെ വേനിക്കുന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. എന്താണേലും എനിക്കതൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തണുത്തോളം ഒരു സൈഡ് ഒഴിക്കുന്നുണ്ടായിരുന്നു, ചൂടോളം ഒഴിക്കുന്നുണ്ടായിരുന്നു. ചൂടുള്ള വെച്ചാൽ അങ്ങനെ തിളച്ച് ചൂടുള്ളൊന്നും അല്ല കേട്ടോ, എന്നാലും കുറച്ച് ചെറിയ ചൂടുള്ള ഒരു വെള്ളമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ടിഷ്യൂയിൽ മുക്കി അങ്ങനെ കണ്ണങ്ങനെ അങ്ങ് കഴുകി അങ്ങനെ ഇരുന്നു. പക്ഷെ ഞാൻ വെളിയിൽ പോകുന്ന സമയത്ത് കണ്ണൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ണീന്ന്. ഈവൻ കാറ്റടിക്കുകയാണേലും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. പിന്നെ അതുമല്ല, ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഫുൾ ടൈം സ്ക്രീനിൽ നോക്കി ഇരിക്കുമ്പോഴത്തേക്കും കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് തന്നെ അതൊന്ന് ഉറങ്ങി കിട്ടി. എന്താണേലും ഇപ്പം അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പണ്ട് തൊട്ട് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പിന് പോകാന്ന് പറയുമ്പം ഞാൻ ഒരു 3 ആഴ്ച മുന്നെങ്കിലും പാക്കിംഗ് ഒക്കെ തുടങ്ങുന്നതാണ്. പക്ഷെ ഈ പ്രാവശ്യം April 1st തൊട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അതുമല്ല, നമ്മൾ ചേട്ടായുടെ അടുത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്ത് മെയിലുമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്നാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. പിന്നെ പാക്ക് ചെയ്യാൻ പണ്ടേ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഓരോ രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ട് ഞാൻ പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ പറഞ്ഞ ആ ബാഗ്, ട്രെൻഡിങ് ആയിട്ടുള്ള നൈക്കിയുടെ ആ കുഞ്ഞു ബാഗ്. അത് എടുക്കണമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ ഒടുവിൽ ഞാനത് എടുത്തില്ല. ഈ ഓരോ ഓർഗനൈസേഴ്സും ഞാൻ ഷീനിൽ നിന്നാണ് മേടിച്ചത്. ഒറ്റയടിക്ക് ഷീനിൽ നിന്ന് മേടിച്ചതല്ല, എപ്പോഴേലൊക്കെ ഷീനിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്യും. എനിക്ക് ഷോർട്ട് ട്രിപ്പാണേലും ലോങ് ട്രിപ്പാണേലും ഇങ്ങനത്തൊക്കെ ഓരോ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എൻ്റെ ഈ ഒരു സ്വഭാവം കണ്ട് എൻ്റെ മമ്മിയും ഇതേ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. 4 ദിവസത്തെ ട്രിപ്പായതുകൊണ്ട് 2 സെറ്റ് വീട്ടിലിടുന്ന ഡ്രസ്സും 4 വെളി കൊണ്ടുപോകാനുള്ള ടോപ്പുമാണ് എടുക്കുന്നത്. പാക്കിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആവുന്ന സ്റ്റേജാണ് ഏതൊക്കെ ഡ്രസ്സുകൾ വേണം എടുക്കാനെന്നുള്ളത്. ഓരോ ഡേയ്സും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ടായിരിക്കും ഡ്രസ്സ് എടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, ആകെ 1 ദിവസം മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അത് ടൂലീസ് ഫാമാണ്. ടൂലീസ് ഫാമിൽ ഇടാൻ പറ്റിയ ഡ്രസ്സ് ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വന്ന സമയത്ത് എനിക്ക് എൻ്റെ സൈസിൻ്റെട്ടും കൂടുതലൊരു സൈസാണ് കിട്ടിയത്. അതുപോലെ നീളം കൂടുതലായിരുന്നു. അത് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലമുള്ള ഒരു വിൻ്റർ സ്വെറ്റർ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. ഒരു സെറ്റ് ഓഫ് ഓർഗനൈസിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും സ്ഥിരമായിട്ട് എടുക്കുന്ന കുറച്ച് സാധനങ്ങളിൽ ഒന്നാണ് ഇമോഡിയും അഡോളും. ഈ 2 ടാബ്ലറ്റ്സ് മാത്രമേ എൻ്റെ ബാഗിനകത്ത് കാണത്തുള്ളൂ. പിന്നെ എൻ്റെ ബാഗിനകത്ത് കാണുന്ന മെയിൻ ഒരു ഐറ്റമാണ് ടിഷ്യു. അതിപ്പോൾ ഏത് ബാഗാണേലും ഓർഗനൈസേഴ്സ് ആണേലും ഞാൻ എല്ലായിടത്തും ഒരു ടിഷ്യൂങ്കിലും വെച്ചിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റ് സീറ്റ് കവറും പാഡ്സും, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്നത്. കാരണം എപ്പോഴും നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുന്നതെന്ന് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതെല്ലാം എനിക്ക് പെട്ടിക്കകത്തും ബാഗിനകത്തും ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പാക്ക് ചെയ്ത് വെക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ എവിടെ പോയാലും ധൃതി പിടിച്ച് തപ്പേണ്ട ആവശ്യമില്ല. അതുപോലെ ട്രിപ്പ് അതിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇത് എടുത്ത് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. പാക്കിംഗ് ചെയ്യാനായിട്ട് വീടിൻ്റെ എല്ലാ ഏരിയയും നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടാമെന്ന് വെച്ച് ഞാൻ യൂഷ്വലി ഇതും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പം വീട് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പം നല്ലൊരു പോസിറ്റീവ് വൈബല്ലേ. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിൽ നിന്ന് ഇറങ്ങി.
കറക്റ്റ് 12 മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 12:45 നമ്മുടെ ബസ് വരുന്നത്. ഇനി ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. എനിക്ക് ചെറിയ രീതിയിൽ ഒരു 8:00 വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ കാര്യം സീരിയസ് ആയിട്ട് എടുത്തില്ല. സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വർത്തിങ് വ്ളോഗിലാണ് എഫക്റ്റ് ആയത്. കാരണം വ്ളോഗ് മര്യാദയ്ക്ക് രീതിയിൽ എടുക്കാനായിട്ട് പറ്റിയില്ല. എല്ലാം നമ്മൾ ഷോർട്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. 2 മാസം മുന്നേ എൻ്റെ റൈറ്റ് ഹാൻഡിൽ അലർജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വലിയ രീതിയിൽ മൈൻഡ് ചെയ്തില്ല. കാരണം അത് യൂഷ്വലി എനിക്ക് വരാറുള്ളതാണ്. പക്ഷെ അത് അതുപോലെ തന്നെ അങ്ങ് പോകുന്നതുമാണ്. അയ്യോ ഒരു മിനിറ്റ്, നമ്മളിപ്പോൾ ലണ്ടൻ വിക്ടോറിയ കോച്ച് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇനി 2.5 മണിക്കൂറുണ്ട്. ഇനി 7 മണിക്കാണ് വർത്തിങ്ങിലോട്ടുള്ള ബസ്. 10:30 നമ്മൾ വർത്തിങ്ങിലെത്തും. അപ്പം ഞാൻ ഇനി എൻ്റെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. ഒരു 3-4 ദിവസം മുന്നേ എൻ്റെ കയ്യിലെ ഒരു ഫിംഗറിൽ ചെറിയ രീതിയിൽ വൂണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഒരു ഉച്ച കഴിഞ്ഞ തൊട്ട് എനിക്ക് റൈറ്റ് ഹാൻഡിൽ കുറച്ച് പെയിനൊക്കെ വരാൻ തുടങ്ങി. എനിക്ക് ചൊവ്വാഴ്ച ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്യൂട്ടിയും ചെയ്തിട്ടാണ് എനിക്ക് ആ പെയിൻ ഭയങ്കരമായിട്ടും കൂടി. വെനസ്റ്റ് പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് പാക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേന അത്യാവശ്യം നല്ല രീതിയിൽ കൂടി. അത്രയും കൈക്ക് സ്ട്രെയിൻ കൊടുത്തേനെ ആവണം എൻ്റെ റൈറ്റ് ഹാൻഡ് ചെറിയ രീതിയിലൊന്ന് സ്വെല്ലായി. മിഡിൽ ഫിംഗറും റിംഗ് ഫിംഗറിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ചെറിയ രീതിയിൽ പിമ്പിളൊക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ ആദ്യം അതൊക്കെ ഒരു തണുത്ത വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ അങ്ങനെ മാറി മാറി കൈ ഇങ്ങനെ മുക്കി വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ യാതൊരു എഫക്റ്റ് എനിക്ക് വന്നില്ല. എന്ന ട്രിപ്പ് അതിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വർത്തിങ്ങിലോട്ട് പോയത്. അങ്ങനെ ഫൈനലി നമ്മൾ വർത്തിങ്ങിലെത്തി. ഇനിയിപ്പോൾ ചേട്ടയെ കാറുകൊണ്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ടയേർഡ് ആയതുകൊണ്ട് നേരെ വീട്ടിൽ ചെന്ന് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ പിറ്റേ ദിവസമായി. നമ്മൾ ഇന്നാണ് ടൂലീസ് ഫാമിലോട്ട് പോകുന്നത്. ക്രോളിയിലാണ് ടൂലീസ് ഫാം ഉള്ളത്. വർത്തിങ്ങിൽ നിന്ന് ഒരു 55 മിനിറ്റോളം ഉണ്ട് ടൂലീസ് ഫാം. ഞങ്ങൾ പ്ലാൻ ചെയ്ത് വർത്തിങ് സിറ്റി സെൻറ്ററിൽ നിന്ന് ക്രോളിയിലോട്ട് പോകുന്ന 23 എന്ന് പറയുന്ന ആ ബസ് പിടിക്കണമെന്നാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ബസ് നമുക്ക് കിട്ടിയില്ല. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇംഗ്ലീഷ് ചാനൽ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പം ആ ഒരു സൈഡിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ടൈം ഇല്ലായിരുന്നു. 23 ബസ് മിസ്സായതുകൊണ്ട് വർത്തിങ്ങിൽ നിന്ന് ക്രോളിയിലോട്ട് ശരിക്കും ഞങ്ങൾ 2 ബസ് മാറി കയറിയാണ് എത്തിയത്. വർത്തിങ് ടു ബ്രൈറ്റൺ ഒരു ബസ്സും ബ്രൈറ്റൺ ടു ക്രോളിയായിരുന്നു അടുത്ത ബസ് ഉണ്ടായിരുന്നത്. ബ്രൈറ്റൺ കറങ്ങണമെന്നുള്ളൊരു പ്ലാനും ഉണ്ടായിരുന്നു. അതും നമുക്ക് പറ്റിയില്ല. ബ്രൈറ്റണിലെ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഫ്ലോപ്പായി പോയി. ബ്രൈറ്റൺ ടു ക്രോളി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ ബസ്സിൻ്റെ ടോപ്പ് സൈഡിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റി. നിങ്ങൾ ഈ സീൻസ് എല്ലാം കണ്ടുകൊണ്ട് പോകും. ഞാൻ എൻ്റെ സ്റ്റോറിയുടെ ബാക്കി പറയാതെ, വർത്തിങ്ങിലെത്തിയ ശേഷം എൻ്റെ കൈ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങോട്ട് നീര് വെച്ചു. എനിക്ക് നല്ല പെയിനും ഉണ്ടായിരുന്നു. എനിക്ക് റൈറ്റ് ഹാൻഡ് വെച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ട് ചേട്ടായും ചേച്ചി അത് കണ്ടതിന് ശേഷം അവർക്ക് ശരിക്കും പേടിയായിപ്പോയി. കാരണം എന്താ ഇത് നടക്കുന്നതെന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല. എന്നാൽ ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അന്ന് ഇവിടെ കാണിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിറ്റിംഗ് ടൈമും ഉണ്ട്. പിറ്റേ ദിവസം അത് കുറയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളെല്ലാവരും ഇരുന്നത്. പക്ഷെ പിറ്റേ ദിവസം, അതായത് നമ്മൾ ടൂലിപ് ഫാമിൽ പോകുന്ന ആ ദിവസം രാവിലെ തന്നെ, ആ കയ്യിലുണ്ടായിരുന്ന പിമ്പിള് പൊട്ടി, ബ്ലഡ് വരാനായിട്ട് തുടങ്ങി. ബ്ലഡ് നല്ല കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു ലിക്വിഡും കൂടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ലിക്വിഡ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്നു. പക്ഷേ ബ്ലഡ് നിൽക്കുന്നില്ലായിരുന്നു. ബ്ലഡ് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി അത് കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു ചെയ്തു ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്നുള്ളത്, ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നും പറഞ്ഞു. പക്ഷേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. കാരണം വർത്തിങ്ങിലാണല്ലോ, നമ്മുടെ GP രജിസ്ട്രേഷൻ ചെയ്തേക്കുന്നത് ഷെഫീൽഡുമാണ്. അങ്ങനത്തെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഇരിക്കുകയായിരുന്നു. എന്താണേലും ക്രോളി ടൂലീസ് ഫാമിൽ ടിക്കറ്റും എടുത്തു, ബ്രൈറ്റണിലേയും ടിക്കറ്റ് എടുത്തു. എന്നാൽ പിന്നെ 2 സ്ഥലത്തും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇരിക്കാന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ ടൂലിപ്സ് ഫാമിൽ എത്തി കഴിഞ്ഞ് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്നതിന് ശേഷം ബ്രൈറ്റണിലെ ട്രിപ്പ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലോട്ടാണ് പോയത്. വീട്ടിൽ പോയ സമയത്ത് ഹോസ്പിറ്റലിൽ കാണിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു. കാരണം എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. കൈ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലൊരു ഉൾപ്പനി വരാനായിട്ടും തുടങ്ങി. റിസ്ക് എടുക്കണ്ടെന്നുള്ള രീതിയിൽ ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ, വർത്തിങ് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വെച്ചു. ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് NHS നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് ഹോസ്പിറ്റലിലും കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആ റെക്കോർഡിനകത്ത് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന കേസസ് ആണെന്നുള്ള രീതിയിൽ അവർ ആ റെക്കോർഡൊക്കെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് നമ്മുടെ GP അവരത് സെൻഡ് ചെയ്തും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയ ശേഷം നമ്മൾ നേരെ പോയത് A&E ഡിപ്പാർട്ട്മെൻ്റ് ആണ്. A&E എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. രാത്രി ഒരു 8:45 ആയപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയത്. അങ്ങനെ ആദ്യം അവർ എൻ്റെ അടുത്ത് NHS നമ്പർ ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ NHS നമ്പർ ഉള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞു കൊടുത്തു. അന്നേരം അവർക്ക് എൻ്റെ റെക്കോർഡ്സ് എല്ലാം കിട്ടി. ഇവിടെ നമുക്ക് എങ്ങനെയും ഒന്ന് ഡോക്ടറിനെ കാണണമെന്നുള്ളൊരു രീതിയിൽ പ്ലാൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഒന്ന് അഭിനയിച്ച് കാണിച്ചാലേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർ നമുക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊന്നും തരത്തില്ല. ജസ്റ്റ് 2-3 ടാബ്ലറ്റ്സ് തന്നിട്ട് അങ്ങ് വിടത്തേ ഉള്ളൂ.
എനിക്ക് അധികം അങ്ങോട്ട് അഭിനയിക്കേണ്ടി വന്നില്ല, കാരണം എൻ്റെ കൈ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്നുള്ളത്. ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരാൾ നമ്മുടെ ബി പിയും ടെമ്പറേച്ചറും സാച്ചുറേഷൻ ലെവലും ഒക്കെ നോക്കും. അവിടെ തൊട്ടാണ് ശരിക്കും വെയിറ്റിംഗ് ടൈം വരുന്നത്. 8:45 എത്തിയ ഞങ്ങൾ ഒടുവിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടി വന്നത് 3:30 വെളുപ്പിനെയാണ്. അത്രയും നേരം ഉറക്കളിച്ചാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നത്. ശരിക്കും പറഞ്ഞ നല്ല രീതിയിൽ ടയർഡായി. ഒന്നാമത് ഉറങ്ങുന്ന ടൈമായിരുന്നു, ആ ഉറക്കളിച്ച് മൊത്തം ആ ഹോസ്പിറ്റലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഇപ്പോൾ വിളിക്കും ഇപ്പോൾ വിളിക്കും എന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷയിലാണ് നിന്നത്. പക്ഷെ ഒടുവിൽ വിളിച്ചത് 3:30 ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അലർജിയിൽ നിന്നുണ്ടായ ഇൻഫെക്ഷൻ ആണെന്നുള്ളത്. പിന്നെ ഒരു മാസത്തേക്ക് ആൻറ്റിബയോട്ടിക്കും അലർജി ടാബ്ലറ്റ്സും കൂടാണ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന് വിത്ത് 2 ലോഷൻസ് ഉണ്ടായിരുന്നു കൂടെ. ഇപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അടുത്ത ആഴ്ചയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ പുള്ളി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഇത് മാറുന്ന വരെ വർക്ക് ചെയ്യേണ്ട എന്നുള്ളത്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ സിക്ക് നോട്ടിൻ്റെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ഇവിടുന്ന് എൻ്റെ GPയിലോട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്, അപ്പോൾ എൻ്റെ GPൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് സിക്ക് നോട്ട് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇനിയിപ്പം കടയിൽ ചെന്ന് ടാബ്ലറ്റ്സ് ഒക്കെ മേടിക്കണം. ഈ ഒരു കൈയിൻ്റെ പ്രശ്നം കാരണമാണ് ഞാൻ ഇങ്ങോട്ടുള്ള വ്ളോഗ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാ ഷോർട്സ് മാത്രമാണ് എടുത്തത്. എനിക്ക് ശരിക്കും പറഞ്ഞ അതുപോലെ കൈവരണ്ടായിരുന്നു, എനിക്ക് ഫോൺ നേരെ പോയി പിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി പോയി. അതുകൊണ്ട് നമ്മൾ ട്യൂലിപ്സ് ഫാമിൻ്റെ വ്ളോഗ് വരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഷോർട്സാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കഥ കേട്ടും നിങ്ങൾ കാഴ്ചകൾ കണ്ടും ബോറടിച്ച് കാണും. അങ്ങനെ നമ്മൾ ഫൈനലി ക്രോളിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രോളിയിൽ നിന്ന് നേരെ ടൂലീസ് ഫാമിലോട്ട് പോകാനായിട്ട് 23 മിനിറ്റ്സ് ഉണ്ട്. വോക്കാണ്, 23 മിനിറ്റ്സ്. അല്ലാതെ വേറെ ബസ്സുണ്ട്, ബസ്സിന് വേണ്ടി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ നിന്ന് നടക്കാമെന്നുള്ളത്. 23 മിനിറ്റ്സ് വോക്ക് നടന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ വന്നു. പിന്നെ റോഡ് സൈഡ് നമുക്കിങ്ങനെ പാത്ത് വേസിൽ വോക്ക് ചെയ്ത് എത്തും എന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇടയ്ക്കായപ്പോഴത്തേക്കും നടക്കാനായിട്ടുള്ള വഴിയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തുണ്ടായിരുന്നു ഒരു കണ്ടത്തിലോട്ട് ചാടി. ഞാനിപ്പോൾ പുറകിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ പുറകിലൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഒരു മലയാളി ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അവരെ ഇടയ്ക്ക് കാണാതിരുന്നപ്പോൾ ഞാൻ നോക്കിയതാണ് അവരെങ്ങോട്ട് പോയെന്നുള്ളത്. പക്ഷെ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൻ്റെ നടക്കുന്നതിനെക്കാട്ടും നല്ല ഫണ്ണായിരുന്നു ഈ ഒരു കണ്ടത്തിൽ കൂടി നടന്നപ്പം. കാരണം ആരുമില്ല, നല്ല രസമുണ്ടായിരുന്നു, വീഡിയോ കിടക്കാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു. കണ്ടോ, എൻ്റെ റൈറ്റ് ഹാൻഡിൽ ടിഷ്യൂ ഇരിപ്പുണ്ട്. അന്നേരമൊക്കെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് റൈറ്റ് ഹാൻഡ് ഞാൻ ഫുൾ ടൈം പോക്കറ്റിൽ തന്നെ വെച്ചുകൊണ്ടാണ് ഇരുന്നത്. കാരണം റൈറ്റ് ഹാൻഡ് ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് വേനിക്കാൻ തുടങ്ങും, ഈ കാറ്റടിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വേനിക്കാൻ തുടങ്ങും. ഇനിയിപ്പോൾ ഈ കണ്ടത്തിൽ നിന്ന് എങ്ങനെയും പുറത്തോട്ട് ചാടണം. അങ്ങനെ അച്ചു കണ്ടുപിടിച്ചൊരു വഴിയാണ് ഈ ഒരു കുഞ്ഞു വഴി. ഇവിടെ ഇടയ്ക്ക് മുള്ള ഉള്ളൊരു ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ ട്യൂലിപ്സ് ഫാമിലോട്ട് എത്തി. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പായിരുന്നു ഈ ഒരു ടൂലീസ് ഫാം. ഇതിൻ്റെ ടിക്കറ്റ് എടുത്തപ്പോൾ ടോട്ടൽ ഒരു 30 പൗണ്ട് ആയിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും. അങ്ങനെ ആദ്യം ഇവിടെ കയറുമ്പോഴത്തേക്കും നമുക്ക് ട്യൂലിപ്പിൻ്റെ ഒരു ടാറ്റു ഇട്ട് തരും, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കയറാൻ പറ്റും. ഞങ്ങൾക്ക് ശരിക്കും 11 മണിക്കായിരുന്നു എൻട്രി ടൈം. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയത് 1:30 അവരന്നാലും കയറ്റി. അവർ ടൈമൊന്നും നോക്കിയൊന്നും ഇല്ല, അങ്ങനെ കയറേണ്ടേ പറ്റി. ഇവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു, കുറേ ഫോട്ടോ ഷൂട്ട്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്താണേലും നല്ല രസമാണ്, ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ട്യൂലിപ്പ് ഫാം. എനിക്ക് ആകെ 2 വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, പ്രതീക്ഷിച്ച ഡ്രസ്സ് ഇടാനായിട്ട് പറ്റിയില്ലല്ലോ എന്നുള്ളത്. 2, കൈയിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ എനിക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കാരണം ഇത് ലണ്ടൻ സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ട്യൂലിപ്പ് ഫാം. നമ്മുടെ ആ ഒരു സൈഡിലോട്ട് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും പ്രശ്നമില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വരെ മാത്രമേ നമ്മളിപ്പോൾ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരെ ടിൽ ദെൻ വീൽ മീറ്റ്. ടാറ്റാ.